ആയുർവേദ റിസോർട്ടിന്റെ പേരിൽ ഈ പി ജയരാജൻ അനധികൃത സ്വത്ത് സംഭാവന നടത്തിയെന്ന ആരോപണം പി ജയരാജൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ട് 5 ദിവസം. ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട് 24 മണിക്കൂർ തികയുന്നു. കളം മാറിയിരിക്കുകയാണിപ്പോൾ. ഇ പിക്കെതിരെ പാർട്ടി തല അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെന്നെത്തുന്നത്. ഇ പി ജയരാജന് കൂടി കൊള്ളുന്ന ഒരു പ്രസംഗവും കണ്ണൂരിൽ നിന്ന് ഇന്ന് പി ജയരാജൻ നടത്തി. അതിന്റെ ഒരു ചെറിയ ഭാഗത്തിലേക്കാണ് ആദ്യം. ഈ നാടിന്റെ താല്പര്യത്തിന്, പാർട്ടിയുടെ താല്പര്യത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഓരോ പാർട്ടി നേതാവും ഓരോ പാർട്ടി മെമ്പറും സ്വീകരിക്കേണ്ടത്. വിരിയലിനം ഉണ്ടെങ്കിൽ പാർട്ടി ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും, തിരുത്തുന്നില്ലെങ്കിൽ സി പി എമ്മിൽ അവർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ച നടന്നാൽ ഈ പാർട്ടി തകരുകയല്ല ചെയ്യുക, ഊതിക്കാച്ചിയ പൊന്ന് പോലെ ശുദ്ധമായിട്ടുള്ള സ്വർണം കിട്ടുന്നത് പോലെ ശുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെടും. ഇ പി ജയരാജനെ വിവാദത്തിലാക്കിയ കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിനെ കുറിച്ച് 4 വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ന്യൂസ് വാർത്ത ചെയ്തിരുന്നതാണ്. റിസോർട്ടിന്റെ ചട്ടലംഘനങ്ങളും അവ മറികടക്കാൻ ഉപയോഗിച്ച സ്വാധീനവും ഒരിക്കൽ കൂടി മറ നീക്കി പുറത്തുവരുന്നു. ആവശ്യമായ അനുമതിയില്ലാതെ തുടങ്ങിയ നിർമ്മാണം തീർന്നില്ല. അന്ന് പരാതി ഉന്നയിച്ച പരിഷത്ത് നേതാവും സി പി എം പ്രവർത്തകനുമായ കെ വി സജിത്തിന് പാർട്ടി അംഗത്വം പിന്നീട് പുതുക്കി നൽകിയതുമില്ല. സജിൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കുഴൽക്കിണറുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ 3 കുഴൽക്കിണർ അവിടെ ഉണ്ടെന്ന് അന്ന് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് കുഴൽക്കിണറിന് അനുമതി ഇല്ല എന്നുള്ള വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയും അന്ന് ലഭ്യമായത്, കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയൽ കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ളത് അത് മുൻകൂട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അതും എടുത്തതായിട്ട് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തിയതില്ലാന്നുള്ളത്. പിന്നെ അതിൽ നിന്ന് കളക്ടർ മറുപടിയിലാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അത് ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളും. പിന്നെ തുടർന്ന് പരിഷത്തിനുള്ള രീതിയിൽ അത്രയാണ്, കാരണം അത് ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുക. ജനങ്ങളെ പിന്നെ വരേണ്ട ജനങ്ങളാണ് അതിൻ്റെ അത് പ്രക്ഷോഭത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ജനങ്ങൾ വരാതെ നമുക്ക് പരിഷത്തിനുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഇതാവില്ല, മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ജനങ്ങൾ നമുക്ക് ബോധവൽക്കരണ പരിപാടി നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കുന്നിടിക്കുന്നതിനെതിരെയും അനുമതിയില്ലാതെ കുഴൽക്കിണർ കുഴിച്ചതിനെതിരെയും അതേപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള മുൻകൂർ അനുമതികളൊന്നും തന്നെ അവിടെ വാങ്ങിയില്ല. അത്തരത്തിലെ ചില അനുമതിയുടെ പ്രശ്നമുണ്ട്. അത് തന്നെ ഈ പറഞ്ഞത് പോലെ, കാരണം വെച്ചാൽ തൊട്ടടുത്ത് പുഴയാണ്, ഒരു കുത്തനെയുള്ള ഒരു കുന്നാണത്. അപ്പോൾ അത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിന് ഭീകരമായ മാതൃഭൂമിയുടെ കയ്യിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്ത് മാതൃഭൂമിയാണ് ഇത് കൊണ്ടുവന്നത് തന്നെ നമ്മളോട്. പി ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി എത്രത്തോളം ഗൗരവത്തിലെടുക്കുകയാണ്, എത്രത്തോളം ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനം. ആർ ശ്രീത്താണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന് ശേഷം എത്രത്തോളം ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ, അതിനേക്കാൾ വലിയ ഗൗരവം ഇപ്പോൾ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം കൈവരികയാണല്ലോ. എങ്ങനെയാകും ഇനി തുടർ ചലനങ്ങൾ, തുടർ തീരുമാനങ്ങൾ പാർട്ടിയിൽ? സി പി എം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആരോപണം രേഖാമൂലം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അത് പി ജയരാജൻ രേഖാമൂലം എഴുതി നൽകുക തന്നെ ചെയ്യും എന്നാണ് ഇന്ന് പുറത്തു വന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു അന്വേഷണവുമായി മറ്റും കടന്നേക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് ഇ പി ജയരാജൻ്റെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു അനുമതിയും അംഗീകാരവും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കാരണം ഇ പി ജയരാജൻ്റെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. ഈ സാഹചര്യത്തിൽ മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്ന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ് വിവരം. ഈ ആരോപണത്തിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോടെ തേടിയതായും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സി പി എം ഗൗരവമായി എടുത്ത് ഒരു പരിശോധനയിലേക്ക് മറ്റും പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ കൂടി ഇത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ ഉന്നയിക്കാനുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണത്തിൽ ഈ രേഖാമൂലം അല്ലെങ്കിൽ കൂടി നടപടിയെടുക്കണം എന്ന വാദഗതിയും പാർട്ടിക്കകത്തുണ്ട്. എന്തായാലും ഈ രേഖാമൂലം പരാതി നൽകുമെന്ന നിലപാടിലാണ് പി ജയരാജൻ ഇപ്പോഴും ഉള്ളത്. ശരി, രേഖാമൂലം പരാതി നൽകുകയാണെങ്കിൽ അന്വേഷിക്കാം, തുടർ നടപടിയിലേക്ക് പോകാം. എന്തായിരുന്നു അന്ന് കമ്മിറ്റിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ പി ജയരാജൻ നിലപാട് ഘടിപ്പിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു, ഔദ്യോഗികമായി പരാതി നൽകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് വ്യക്തമാകുന്നത്.